ഹായ് വെൽക്കം ബാക്ക് ടു സോളോ വ്ളോഗ്. സോളോ വ്ളോഗ്സിൽ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റവർ ഇന്ന് ഞാനൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ ഡിസ്കസ് ചെയ്യാണ് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ വണ്ടി മോഷണം പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഓൺ ഓഫ് ചെയ്തു, വണ്ടി ഒന്നും ആവുന്നില്ല. സ്റ്റാർട്ട് ബട്ടൺ ഞെക്കി അനങ്ങൂല, നമ്മുടെ ഹോൺ ഞെക്കി അനങ്ങൂല. ആക്ച്വലി നിങ്ങൾ റൈഡേഴ്സായിട്ടുള്ള എല്ലാവരും വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമുക്ക് മിക്കവർക്കും കിട്ടിയിട്ടുണ്ടാവും വണ്ടികൾ മോഷണം പോകുന്നതിൻ്റെ വീഡിയോ. അപ്പോൾ സ്കൂട്ടറായാലും ബൈക്കായാലും ബുള്ളറ്റ് ആയാലും കാറായാലും ഒക്കെ മോഷണം പോകുന്ന വീഡിയോ കാണും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ വണ്ടി മോഷണം പോയാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത്? അപ്പോൾ ഗൈസ്, ഈ ഒരു ഈ അടുത്ത് കുറേ മെസ്സേജ് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു നമ്മുടെ വണ്ടി മോഷണം പോയാൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. എന്താണ് അതിനൊരു സൊല്യൂഷൻ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു സംഭവമാണ് എനിക്ക് ടെക്നോടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു GPS ഗ്രൂപ്പ്. എനിക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു GPS ഡിവൈസ് അയച്ചു തന്നിരിക്കുകയാണ്. ഗൈസ്, ഇതിപ്പോൾ കിട്ടിയിട്ട് എനിക്ക് ഏകദേശം 1 മന്ത് അടുക്കാൻ പോവുകയാണ്. അപ്പോൾ കിട്ടിയിട്ട് ഞാൻ ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇതിനുള്ളിൽ നമുക്ക് എത്രമാത്രം നല്ലതാണെന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ബിഫോർ ദാറ്റ് ഗൈസ്, ഫസ്റ്റ് ടൈം ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് അറിയില്ലാത്ത ആൾക്കാർക്ക്, ഇതൊരു GPS ഡിവൈസ് ആണ്. ആക്ച്വലി ഈ ഒരു GPS ഡിവൈസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വണ്ടി ഇതിലേക്ക് ട്രാവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര സ്പീഡിൽ പോകുന്നു, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്ന ഒരു GPS ഡിവൈസ് ആണിത്. ഇത് ആക്ച്വലി നമുക്ക് ബൈക്കിൽ മാത്രമല്ല, കാറ്, ലോറി, ബസ്, അങ്ങനെ എല്ലാ ഡിവൈസിനും വേണ്ടിയിട്ടുള്ള GPS പ്രോഡക്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയേക്കുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ബൈക്കിൽ ഫിക്സ് ചെയ്യാനുള്ള ഒരു GPS ഡിവൈസ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നേരെ നമ്മുടെ വണ്ടിയിലേക്ക് പോകാം, അത് അവിടെ വെച്ച് കാണാം. ഗൈസ്, അങ്ങനെ നമ്മളിത് വണ്ടിയിലെത്തിയിട്ടോ. ഇപ്പം നമ്മുടെ വണ്ടി ഓഫാണ്, വണ്ടി ഓണാക്കി ഞാൻ. ഇപ്പോൾ ഓണാക്കി കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതാ, നിങ്ങൾക്ക് ഇത് നോക്കി അറിയാൻ പറ്റും. ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു, സോളോ ബ്ലോക്സ് ഇഗ്നീഷൻ ഓൺ എന്നുള്ള മെസ്സേജ് വന്നു നമുക്ക്. നമ്മുടെ ഇതാ പുതിയ വന്നു, ഹലോ സോളോ ബ്ലോക്സ്, വണ്ടി ഓൺ. ഇവിടെ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇഗ്നീഷൻ ഓണാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ട്, GPS ഉണ്ട്. ഇത് മൊത്തത്തിൽ പോയേക്കുന്ന കിലോമീറ്ററും കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ വണ്ടിയുള്ള ഇവിടെയാണ്, ഇപ്പോൾ എൻ്റെ ഇഗ്നീഷൻ ഓൺ ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ വണ്ടി ഞാൻ ഓഫ് ചെയ്തു. വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുവാണെങ്കിൽ വണ്ടി ഇതാ ഇഗ്നീഷൻ ഓഫായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമുക്കിനി ഇതിൻ്റെ അകത്ത് ലൈവ് ട്രാക്കിംഗ് എടുക്കാം. ഇപ്പം വണ്ടി മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം, നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ 99 എന്നുള്ള ആദ്യം നിങ്ങൾ കാണിച്ചു തന്ന സോഫ്റ്റ്വെയറിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ മാപ്പിലേക്ക് എടുക്കുവാണെങ്കിൽ ഇപ്പം നമ്മുടെ വണ്ടി മൂവ് ചെയ്ത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ നീല ഡോട്ട് കാണുന്നതാണ് കേട്ടോ വണ്ടി. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകണമെന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതാ ഇതിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലൈവ് ട്രാഫിക്ക് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. പക്ഷേ അന്ന് പോക്കറ്റ് റോഡിൽ നമ്മുടെ മെയിൻ റോഡിലേക്ക് കയറാൻ പോവാണ്. നമ്മുടെ ആലുവ റെയിൽവേ സ്റ്റേഷനടുത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഗൈസ്, ഇതൊരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഈ ഒരു ടെക്നോടെക് GPS-ന്. ഇപ്പോൾ കണ്ടോ, നമ്മൾ മഞ്ഞ റെയിലിൽ കയറി, എന്താ പറയുക, കണ്ടോ റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് കയറി നമുക്ക് നമ്മുടെ വണ്ടി എതിലെയാണ് പോകുന്നത് എന്നുള്ളത് ലൈവായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഉണ്ടെങ്കിൽ, ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് മറ്റാരെങ്കിലും നമ്മുടെ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ ഈ വണ്ടി അങ്ങോട്ടൊക്കെയാണ് ആൾ ഓടിക്കുന്നതെന്നും അതായത് അവൻ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകണതെന്നെല്ലാം ഉള്ളതിൻ്റെ ഒരു ലൈവ് ട്രാക്കിങ് നമുക്ക് കിട്ടും. മോളിൽ നിന്ന് അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ സ്പീഡ് കാണിക്കുന്നുണ്ട്, 17 KMPH എന്ന് കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് GPS സ്പീഡാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇപ്പോൾ ആക്ച്വൽ സ്പീഡിനേക്കാളും കുറച്ചുകൂടി കുറവായിരിക്കും GPS സ്പീഡ് വരുമ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പീഡും അത് വെച്ചിട്ട് തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു കൂളായിട്ടുള്ളൊരു ഫീച്ചറാണ്. നമ്മുടെ വണ്ടി നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അളിയാ ഒന്ന് തരും, അളിയാ ഞാൻ എന്തേ ഒരു സ്ഥലം വരെ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വിളിക്കുമ്പോൾ അവന്മാരെ എത്തി എത്തി എന്ന് പറയുന്നില്ലേ, അങ്ങനെയുള്ള ടീമുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു സംഭവം വെച്ച് പോക്കാൻ പറ്റും. അവനിപ്പോൾ എവിടെയാണുള്ളതെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അവനെ വിളിക്കണ്ട, അപ്പം നമ്മൾ അവനോട് പറഞ്ഞത് മനസ്സിലെ നീ ഇപ്പം ഇന്ന സ്ഥലത്താണുള്ളതെന്ന് എനിക്കറിയാം, വേഗം ഇങ്ങോട്ട് പോരെ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടൊരു ഓട്ടോ വിളിച്ച് വരുമെന്നെല്ലാം പറഞ്ഞാൽ മതി.
അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. ഈ കള്ളന്മാരെ ട്രാക്ക് ചെയ്യാൻ മാത്രമല്ല, ഇങ്ങനെയും കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന്. നമ്മുടെ വണ്ടി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വണ്ടി അതാ ഇന്നൊരു സ്ഥലത്തുണ്ട് കണ്ടോ, വണ്ടിയുടെ ലൈവ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. വണ്ടി ഈവൻ വണ്ടി ഓഫാക്കിയപ്പോൾ നമുക്ക് നമ്മുടെ ലൈവ് ലൊക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ആ ഒരു വണ്ടി എടുത്തേക്ക് ഇപ്പോൾ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടേക്കാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് നാവിഗേറ്റ് ചെയ്ത് പോകാം. അപ്പോൾ ഈ ഞാനിപ്പോൾ എൻ്റെ ഇത് ഞെക്കിയിട്ടില്ല, ലൈക്ക് കറണ്ട് ലൊക്കേഷൻ ഞെക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നമുക്ക് വണ്ടി എടുത്ത് അങ്ങോട്ട് പോയി നമുക്ക് ആ വണ്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഐഡിയലായിട്ട് ഇപ്പോൾ നോക്കി അറിയാൻ തോന്നുന്നു എൻ്റെ വണ്ടി ഓഫ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. ഓഫ് ചെയ്തിട്ടാൽ പോലും നിങ്ങൾക്ക് ഈസിയായിട്ട് നമ്മുടെ വണ്ടി എവിടെയാണ് ഉള്ളതെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വണ്ടി ഒരു ആളടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോഷണം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയേണ്ടത് വെച്ചാൽ നമ്മുടെ വണ്ടി എവിടെയുണ്ട്, ഇപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അതൊരു ഫീച്ചറാണ്. പിന്നെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നന്നായിട്ട് ഷിവറാവുകയാണ്. നമ്മുടെ വണ്ടി ഭയങ്കര ഒരു ഷിവറാവുകയാണെങ്കിൽ നമുക്ക് ജി പി എസ് നിന്ന് കോൾ വരും, അതുപോലെ തന്നെ SMS വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന് നമ്മളൊരു വർക്കിംഗ് ആയിട്ടൊരു സിമ്മ് വേണ്ടി വരും. അപ്പോൾ ആ സിമ്മ് നമ്മൾ ഈ ഒരു ജി പി എസ് ഡിവൈസിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യുക. ജി പി എസ് ഡിവൈസിനകത്ത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ സിമ്മിന് നെറ്റ് ഫീച്ചറും അതുപോലെ തന്നെ കോൾ ചെയ്യാനുള്ള ബാലൻസും ഉണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും മസ്റ്റാണ്. അപ്പോൾ ഈ സിമ്മ് നമ്മൾ ഒരു ഇൻ കേസ് നമ്മളൊരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഒന്ന് ഒരു വെർട്ടിക്കലായിട്ടോ അല്ലെങ്കിൽ നേരെ വീഴുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്തുള്ള ജി പി എസ് അതിൻ്റെ ആ ഒരു ഷിവറിംഗ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മൾ കോൾ ചെയ്യും. വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ ആക്സലറേഷൻ മെസ്സേജ് വരും. ഇപ്പോൾ നമ്മുടെ വണ്ടി വേറൊരാളെയാണ് കൊടുത്തേക്കുന്നത്, അപ്പോൾ പുള്ളി ഭയങ്കര റാഷ് ഡ്രൈവ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്പോട്ടിൽ മെസ്സേജ് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് പെട്ടെന്ന് ഒന്ന് കൈ കൊടുത്തൊരു 80-90 ആ ഒരു റേഞ്ചിലേക്കൊക്കെ വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഓവർ ആക്സലറേഷൻ്റെ മെസ്സേജ് വരും. സിറ്റ് ആയതുകൊണ്ട് എനിക്ക് അത്രയും വലിയൊരു സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല, ബട്ട് ഒരു ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇപ്പം ഞാനൊരു 75-80 കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി നിർത്തിയിട്ട് നോക്കാം മെസ്സേജ് വന്നോ ഇല്ലയോ എന്നുള്ളത്. ഗൈസ് ഞാൻ പറഞ്ഞപോലെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ആക്സിലറേഷൻ മെസ്സേജ് വന്നു നോക്കാം. യെസ് വണ്ടി ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് ഫോൺ ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപോലെ നമ്മുടെ ഇതുണ്ട് ജി പി എസ് ബോർഡാന്നാണ് ഞാൻ സേവ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഓവർ സ്പീഡ് പോകുന്നു, അതിൻ്റെ ഒരു ആക്സിലറേഷൻ പ്ലീസ് പേ അറ്റൻഷൻ എന്നുള്ളൊരു മെസ്സേജ് വന്നു കഴിഞ്ഞു. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് മാപ്പിൽ ഓപ്പൺ ചെയ്യാം. നമ്മൾ എവിടെ വെച്ചിട്ടാണ് ആ ഒരു ആക്സിലറേഷൻ ചെയ്തതെന്നുള്ള അറിയണമെങ്കിൽ അതും ഉള്ള കിട്ടും. ഏത് ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മൾ വണ്ടി നല്ല സ്പീഡിൽ ഓടിച്ചതെന്ന് പറയാൻ നമുക്ക് ഡീറ്റെയിൽ കിട്ടും. അപ്പം അത് നല്ലൊരു ഫീച്ചറാണ്. ഇത് എൻ്റെ വണ്ടിയുടെ ഇങ്ങനെ വന്നുകൊണ്ട് കിടക്കുന്നതാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ മറ്റൊരു ഫീച്ചറിലേക്ക് കയറാം. അപ്പോൾ ഗൈസ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആപ്പ് എടുക്കുക. ഇൻ കേസ് ഈ ഒരു വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് വണ്ടിയിൽ വേറൊരു ഫീച്ചറാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇതുവരെ അപ്പോൾ നമ്മുടെ വണ്ടി ഓണാണ്, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി ഓണായിട്ട് കിടക്കുന്നതാണ്. അപ്പം നമ്മുടെ വണ്ടി ഇപ്പോൾ ഒരാൾ അടിച്ചുകൊണ്ട് പോയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിത് ആ വണ്ടി നമുക്ക് ഇത് കാണാം ഇഗ്നിഷൻ ഓണാണ്. അപ്പോൾ വണ്ടി മൂവ് ചെയ്യുന്നില്ല, മൂവ് ചെയ്താലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ വണ്ടിയുടെ ഹിസ്റ്ററി എടുക്കുക, ലോക്ക് എന്നുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ലോക്കിൽ പോയിട്ട് നമ്മൾ ലോക്ക് പ്രസ് ചെയ്യുക. നമുക്ക് രണ്ടും ഇത് ജി പി ആർ എസ് മെത്തേഡാണ്, SMS വെച്ച് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ലോക്ക് പ്രസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ലോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് ടൈം എടുക്കും അത് ഓഫ് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ യാ ഗൈസ് കണ്ടോ, ഇപ്പം ലോക്ക് പ്രസ് ചെയ്ത് വണ്ടി ഓഫായി. അപ്പം ഇതിപ്പോൾ ഞാൻ വണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, വണ്ടി തന്നെ ഓഫാവുകയാണ് ചെയ്തത്, നിങ്ങൾ കണ്ടതാണ്. അപ്പം നമ്മുടെ വണ്ടിക്ക് ഒന്നുമില്ല. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകണതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ വണ്ടിയുടെ കീ ഗൈസ് നോക്കൂ, കീ ഇതാണ്. വണ്ടിയുടെ കീ ഓൺ ഓഫ് ചെയ്തു, വണ്ടി ഒന്നും ആവുന്നില്ല. ഗൈസ് ഇതുണ്ട്, വണ്ടി ഓണാക്കി, ഒരനക്കുമില്ല. കീ ഊരിയെടുത്തു, ഒരനക്കുമില്ല. ഉണ്ടോ നമ്മുടെ വണ്ടിയുടെ സ്റ്റാർട്ട് ബട്ടൺ ഞെക്കി അനങ്ങൂല, നമ്മുടെ ഹോൺ ഞെക്കി അനങ്ങൂല, ഫോൺ അനങ്ങൂല, ലൈറ്റ് അനങ്ങൂല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നമ്മുടെ വണ്ടി ഒരാൾ അടിച്ചുകൊണ്ട് പോയതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ വണ്ടി സഡൻലി വണ്ടി ഓഫാവും, പുള്ളിക്കാരന് ഈ വണ്ടിയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റ് വണ്ടി ഓഫായാലും നമുക്ക് നമ്മുടെ മാപ്പിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എവിടെയുണ്ടെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് മാപ്പിൽ പോയിട്ട് നമുക്ക് നേരെ നമ്മുടെ വണ്ടിയിൽ പോകാതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആ ബ്രിഡ്ജിലാണുള്ളത്, അപ്പോൾ അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇവിടെ പോയിട്ട് നമുക്ക് മാപ്പ് വ്യൂവിൽ പോയി കഴിഞ്ഞാൽ
നമ്മുടെ വണ്ടി കറക്റ്റ് ഇതാ അതാ കണ്ടാ നമ്മുടെ ബ്രിഡ്ജിൻ്റെ നടുക്ക് വണ്ടി നിർത്തിയിട്ടേക്കുന്ന വ്യൂ കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ഫീച്ചർ. ഇപ്പോൾ വണ്ടി ഓഫാണ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനി വണ്ടി ഓൺ ആക്കാൻ എന്ത് ചെയ്യും? അതാണ് നമ്മുടെ നെക്സ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ വണ്ടി ഓൺ ആക്കാനായിട്ട് നമ്മൾ സെയിം രീതിയിൽ പോവുക, ലോക്ക് എടുക്കുക, അൺലോക്ക് ചെയ്യുക, അൺലോക്ക് ചെയ്യുക, ജി പി ആർ എസ് മുതലേ കൊടുക്കുക. അപ്പം സക്സീഡ് എക്സിക്യൂട്ടഡ് എന്ന് വന്ന് മെസ്സേജ് വന്നു. അപ്പോൾ നമുക്ക് ലെറ്റ് സീ നമ്മുടെ വണ്ടി ഓൺ ആവുമെന്ന് നമുക്ക് നോക്കാം. നോക്കുക ഗൈസ്, വണ്ടി ഓണായി. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇനി നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവുമെന്നും കൂടി നോക്കാം. യെസ്, വണ്ടി ഒരു കുഴപ്പമില്ല, സ്റ്റാർട്ടായിരിക്കുന്നു, നോ പ്രോബ്ലം. അപ്പോൾ ഇതൊരു സൂപ്പർ ഓസം ഫീച്ചർ എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഇൻ കേസ് നമ്മുടെ വണ്ടി സ്റ്റോളൻ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫീച്ചർ വെച്ച് വണ്ടി ഓഫാക്കും ഓണാക്കുകയും ചെയ്യാം. അപ്പം ഇതൊരു അടിപൊളി ഫീച്ചറാണ്. ഈ ഒരു വേറെ ജി പി എസ് ഡിവൈസ് ഉണ്ടെങ്കിലും ഈ ഒരു റിമോട്ട് ആക്സസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇല്ലാത്തതാണ് ഞാൻ കണ്ടേക്കുന്നത്. ബട്ട് ഈ നമ്മുടെ ഈ വണ്ടിക്ക് ഈ ഒരു ഓപ്ഷനും കൂടെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ജി പി എസിന്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ഇതിൽ ജി പി എസിലേക്ക് വയറിങ്ങോ അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ നിന്ന് എടുത്തിട്ടൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ബാക്ക് സീറ്റ് അഴിക്കുവാണെങ്കിലും ഇവിടെയും അതിൻ്റെ അകത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ എൻ്റെ സീറ്റിൻ്റെ ലോക്ക് പോയതുകൊണ്ട് ഞാൻ കെട്ടി വെച്ചേക്കാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അയക്കാത്തത്. അപ്പോൾ മച്ചന്മാരെ, ഇതൊരു പൊളി സംഭവമാണ് വണ്ടി ഓഫാക്കുക ഓണാക്കുക എന്നുള്ളത്. ഈ നമ്മുടെ ആപ്പിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പം മൂവിങ് നമുക്ക് എത്ര വണ്ടി വേണമെങ്കിലും ഈ ഒരു ആപ്പിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെഹിക്കിളിൻ്റെ ഒരു ലിസ്റ്റ് കിട്ടും. ഇപ്പോൾ എൻ്റെ ഒരു വണ്ടി മാത്രമേ ഞാൻ ഇത് ആഡ് ചെയ്തിട്ടുള്ളൂ. ഓൾ വെഹിക്കിൾ ഇൻഫർമേഷൻ കിട്ടും, നമ്മുടെ വണ്ടിയുടെ ഓഡോമീറ്റർ. അപ്പോൾ ഇത് ഞാൻ വെച്ചതിന് ശേഷം 425 കിലോമീറ്ററാണ് ഞാൻ ട്രാവൽ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരും. ലൊക്കേഷൻ്റെ ഒരു എന്താ പറയുക, ലൈക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടും എവിടെയാണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊരു സിമ്മ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, ആ സിമ്മിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഇതിനകത്ത്. സിമ്മിനകത്ത് ജി പി എസ് ഉണ്ടോ ഇല്ലയോ അങ്ങനത്തെ ഉള്ള ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ പറയുകയാണെങ്കിൽ മാപ്പ് വ്യൂ, ഇപ്പോൾ നമ്മൾ കണ്ട വണ്ടി എവിടെ പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും. സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് തീമ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചൂസ് ചെയ്യാത്തേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് എടുക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്തൊക്കെയാണ്, ഇത് ഇഗ്നിഷൻ ഓഫ് ഇതുണ്ടോ. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഒരു എന്നൊക്കെ എപ്പോൾ എവിടെയൊക്കെയാണ് ചെയ്ത് നിർത്തിയ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ഇപ്പം നിങ്ങളോട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വണ്ടി സൈഡാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാർക്കിംഗ് ലൊക്കേഷൻ, ഇപ്പം ഞാൻ എവിടെയൊക്കെയാണ് പാർക്ക് ചെയ്തതെന്നുള്ള ലൊക്കേഷൻ അങ്ങനെ തൊട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഈ പി എന്ന് കാണിച്ചേക്കുന്നത് ഞാൻ പാർക്ക് ചെയ്ത ലൊക്കേഷനാണ്. അപ്പോൾ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഞാൻ വരുന്ന വഴി അവിടെ ഇവിടെയൊക്കെ വണ്ടി നിർത്തിയായിരുന്നു. അപ്പം ഈ പി നോക്കി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇവിടെ എവിടെയൊക്കെ നിർത്തി എന്നുള്ള ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ഓവറോൾ ഒരു ട്രാക്കിംഗ് കിട്ടും, നമ്മുടെ വണ്ടി എവിടെയൊക്കെ പോയി അങ്ങനെയൊക്കെ വന്നു. എസ്പെഷ്യലി ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് വിടുമ്പോഴും അതുപോലെ തന്നെ ഇൻ കേസ് നമ്മുടെ വണ്ടി ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാലോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. ഏറ്റവും നല്ലൊരു ഫീച്ചർ തന്നെ റിമോട്ടിൽ വണ്ടി ഓഫ് ചെയ്യുക ഓണാക്കുക ആ ഒരു ഓപ്ഷനാണ്. അത് പെട്ടെന്ന് ഒരാളെ സംബന്ധിച്ച് ഇത് എന്താ വണ്ടിക്ക് സംഭവിച്ചതെന്നൊന്നും മനസ്സിലാവില്ല. അപ്പം അതുപോലെ തന്നെ ഒരു പവർ കട്ട് അലാറം ഉണ്ട്. ഞാൻ നമ്മുടെ ബോക്സ് എടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ആരെങ്കിലും റിമൂവ് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് മെസ്സേജ് വരും, അപ്പോൾ തന്നെ നമുക്ക് കോൾ വരും നമ്മുടെ പവർ കട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ ഒരു ലൈറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്നേരം എൻ്റെ വണ്ടിയുടെ പവർ ബാറ്ററി ഇത് ചെയ്യുന്നു, ഡിസ്കണക്ട് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് കോൾ വന്നു, പവർ ഡിസ്കണക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ആ മെസ്സേജിൻ്റെ അതുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് വൈബ്രേഷൻ അലാറം എന്ന് പറയുന്നത്. നമുക്ക് വൈബ്രേഷൻ, ഞാൻ പറഞ്ഞ വണ്ടി മറിയോ ചെരിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉള്ള ഇതാണ് കട്ട് ഓഫ് പവർ അലാറം എന്ന് പറയും. ഇപ്പം നമ്മുടെ ബാറ്ററി നമ്മുടെ വണ്ടിയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ വരുന്നൊരു അലാറമാണ് ഇത്, കട്ട് ഓഫ് പവർ അലാറം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ വണ്ടിയിൽ. ആക്ച്വലി ടോട്ടലി ഒരു റിമോട്ട് കൺട്രോളിങ് നമുക്ക് കിട്ടും. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന റിയൽ ടൈം ട്രാക്കിംഗ് അത് നമ്മളിപ്പോൾ കണ്ടു ഓൾറെഡി. സ്പീഡ് മോണിറ്ററിങ് അതും നമ്മൾ കണ്ടു, നമുക്ക് മെസ്സേജ് വരുന്ന കേസ്. ഓവർ സ്പീഡ് അലേർട്ട് അതെ അതും നമുക്ക് വന്നു. അതുപോലെ ഇഗ്നിഷൻ ഓൺ ഓഫ് അലേർട്ട്, വണ്ടി ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും നമുക്ക് ഒരു പോപ്പ് പോലെ വരും. ജിയോ ഫെൻസ് അലേർട്ട് അത് നമ്മളെവിടെ എനിക്കത് എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല. ബട്ട് പിന്നെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ റിപ്പോർട്ട് വിത്ത് പാർക്കിംഗ് അതാണ് ഞാനിപ്പോൾ ഹിസ്റ്ററി കാണിച്ചത്, നമ്മളിപ്പോൾ ഇതുവരെ എത്ര ഓടി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പവർ കട്ട് അലാറം ഞാൻ ഓൾറെഡി പറഞ്ഞു. ലൊക്കേഷൻ നമുക്ക് ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ ലൊക്കേഷൻ നാവിഗേഷൻ നമ്മുടെ വണ്ടി എവിടെയുണ്ടോ അങ്ങോട്ട് നാവിഗേറ്റ് ചെയ്ത് പോവാം. പിന്നെ എൻജിൻ ഇമ്മൊബിലൈസർ അതുപോലെ തന്നെ സോഴ്സ് വോയിസ് മോണിറ്ററിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഓപ്ഷണലാണ്. അപ്പം ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓവറോൾ പറയുകയാണെങ്കിൽ ഗൈസ്, നമുക്ക് ഇത് ഒരു പൊളി സാധനം തന്നെയാണ്. നമ്മൾ ഇപ്പോഴത്തെ കാലത്തുള്ള ആൾക്കാർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. മറ്റേ മാതിരി ഇപ്പോൾ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ
ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ എനിവേ താങ്ക് യു ടെക്നോടെക് ഫോർ ദിസ് ജി പി എസ് ഡിവൈസ്. ആക്ച്വലി ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ശരിക്കും ഇതിൻ്റെ ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വളരെ യൂസ്ഫുള്ളായിട്ട് പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നത്തെ കാലത്ത് വണ്ടിയൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും യൂസ്ഫുള്ളാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വണ്ടി, നിങ്ങളുടെ വണ്ടി ആരും അടിച്ചുകൊണ്ട് പോകുന്നോ ആരും, അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. എവിടെയെങ്കിലും കൊണ്ടുവച്ച് നിങ്ങൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഇതൊരു നല്ലൊരു സംഭവമായിട്ട് തോന്നി എനിക്ക്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ ഇനിയും ഇടാനായിട്ട് പ്ലാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളാണ് നമുക്ക് എന്നും പ്രചോദനമായിട്ടുള്ളത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇത് ഫിറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് കൂടെ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ആക്ച്വലി ഫിറ്റിങ്ങിൻ്റെ ഒരു ഡയഗ്രം ഉണ്ട് നമുക്കത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഉള്ളത്. അപ്പോൾ അത് ആക്ച്വലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട്. ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ LRL മോട്ടോർസ് ആലുവ എന്നാണ്. അപ്പോൾ അവിടുത്തെ മെക്കാനിക്സാണ് നമ്മുടെ ഈ ഒരു ഡിവൈസ് നമുക്ക് ഫിറ്റ് ചെയ്ത് തന്നത്. ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ടൈം ആയിരുന്നു അവരും ഇങ്ങനെ ഒരു ഡിവൈസ് ഫിറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഫിറ്റ് ചെയ്തപ്പോൾ അത് ശരിയായില്ല. പിന്നെ നമ്മൾ എൻ്റെ ടെക്നോടെക്കിൻ്റെ സപ്പോർട്ടിംഗ് ടീമായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ ആക്ച്വലി വളരെ ഹെൽപ്ഫുള്ളാണ്. ഒരു വാട്സപ്പിൽ നമുക്ക് അത് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. അങ്ങനെ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റി. ആർക്കെങ്കിലും ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LRL മോട്ടോഴ്സ് ആരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ആർക്കെങ്കിലും ഈ ഡിവൈസ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ടെക്നോടെക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ GPS ഡിവൈസ് ആക്ച്വലി എല്ലാവർക്കും അവരുടെ വണ്ടിയിൽ എവിടെ വേണേലും വെക്കാം. അച്ഛപ്പറ, അപ്പോൾ ഞാൻ എൻ്റെ ഈ ഡിവൈസ് എവിടെ വെച്ചേക്കുന്നതെന്ന് കാണിക്കുന്നില്ല കേട്ടോ. അത് വേറെ ഒന്നല്ല, ഡ്യൂ ടു സം സെക്യൂരിറ്റി റീസൺസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നിങ്ങൾക്കും ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് ഈ ഒരു GPS ഡിവൈസ് വെക്കാം. അപ്പോൾ മറ്റന്മാരെ, നമ്മൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഗായ്സ്, നിങ്ങളാരെങ്കിലും ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങളറിയാതെ അവരാരെങ്കിലും ഈ ഒരു ഡിവൈസ് നിങ്ങളുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്തേക്കൂ. കാരണം നിങ്ങൾ എവിടെ പോയാലും അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എവിടെയാണുള്ളത്, എപ്പോഴാണ് വരുന്നത്, എങ്ങനെ പോകുന്നു എന്നെല്ലാം അവർക്ക് അറിയാൻ പറ്റും. ഗായ്സ്, ഒരു തമാശ പറഞ്ഞാണ്, ബട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു സംഭവം. എനിവേ ഗായ്സ്, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. മച്ചന്മാരെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഓൾവേസ് പ്രചോദനം. എപ്പോഴും പറയുന്ന പോലെ മച്ചന്മാർ, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി ഒത്തിരി ക്രേസി ക്രേസി സ്റ്റഫ്സ് വരുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ, ബൈ ബൈ.